ഈ വീട്ടിൽ ഞാനും അവളും ഒരുമിച്ച് കുറച്ചുനാൾ താമസിച്ചിരുന്നു. എങ്ങനെ താമസിച്ചു? ഭാര്യയും ഭർത്താവുമായിട്ട് തന്നെ. വിവാഹം കഴിക്കാതെ അല്ലേ? അതെ. കഴിഞ്ഞ ഒരു വർഷമായി കാണാതായ സ്വന്തം മകളെ അന്വേഷിച്ച് നടക്കുന്ന ഒരച്ഛന്റെ അമ്മയുടെയും സങ്കടം നിങ്ങൾ കാണുന്നില്ല? അതോ കണ്ടിട്ടും കണ്ണടച്ചോ? അതൊക്കെ പോട്ടെ, കുറച്ചുനാൾ നിങ്ങളോടൊപ്പം ഭാര്യയെ പോലെ ജീവിച്ച് അവൾ എവിടെയാ പോയത്? അവൾക്ക് എന്ത് സംഭവിച്ചു? അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിക്കൂ? പറയാം. എന്റെ ഒപ്പം ജീവിക്കുമ്പോഴും മറ്റു പലരുമായും അവൾക്ക് അടുത്ത സൗഹൃദവും ബന്ധവും ഉണ്ടായിരുന്നു. അതിൽ ആരോ ഒരാളോട് അവൾക്ക് അതിശക്തമായ ബന്ധമുണ്ടായിരുന്നു. ഒടുവിൽ ഒരു ദിവസം എന്നെ ഉപേക്ഷിച്ച് അവൾ അവന്റെ കൂടെ പോയി. ആരായിരുന്നു എമിലിയുടെ ആ സുഹൃത്ത്? അറിയില്ല, ഞാനത് അന്വേഷിച്ചു, പക്ഷെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവളെ സ്നേഹിച്ചു എന്ന തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനെന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ശരിയാണോ? നിങ്ങളെ ശിക്ഷിക്കാനോ നിങ്ങൾ തെറ്റ് ചെയ്തൊന്ന് സ്ഥാപിക്കാനോ ശ്രമിക്കുന്നതല്ല ഞാൻ. പക്ഷേ എമിലിയുടെ സാമീപ്യം ഈ വീട്ടിലുണ്ട്. അത് മാത്രമല്ല, എന്റെ ജീവിതത്തിൽ ഇനിയും ചില പ്രശ്നങ്ങളുണ്ട്. അതിനുത്തരവാദിയായവരെ വെറുതെ വിടാനും എനിക്ക് പറ്റില്ല. അതിലേക്കുള്ള ഒരു പിടിവള് മാത്രമായിരുന്നു നമ്മുടെ ഈ വിവാഹ നാടകം. എമിലി അതിനുള്ളൊരു നിമിത്തമായി മാറുമെന്ന് ഇപ്പം എന്റെ സംശയം. പക്ഷെ ഡോക്ടറെ, ഇതൊക്കെ എന്റെ വെറും തോന്നലാ കേട്ടോ. അരുന്ധതിക്ക് എന്ത് വേണമെങ്കിലും വിശ്വസിക്കാം, പക്ഷേ ഇനിയെങ്കിലും എന്റെ പാസ് അന്വേഷിച്ച് നടക്കരുത്, അത് നല്ലതല്ല. ആറു മാസത്തെ കരാർ കാലാവധി കഴിയുമ്പോൾ നമുക്ക് സന്തോഷത്തോടുകൂടി തന്നെ പിരിയണം. അതിനുവേണ്ടിയെങ്കിലും ഇനി എന്നെ ഉപദ്രവിക്കരുത്. നിങ്ങളെ ഉപദ്രവിക്കണമെന്നൊന്നും എനിക്കൊട്ടും ആഗ്രഹമില്ല. പക്ഷേ അവൾ എവിടെ പോയിന്ന് നിങ്ങൾ പറഞ്ഞേ പറ്റൂ. അത് ഞാൻ പറഞ്ഞല്ലോ, അവൾ ഓടിപ്പോയ കഥയല്ലേ. തെളിവുകളും സാക്ഷികളും ഇല്ലാത്ത ആ കഥ ഈ ലോകത്താരും വിശ്വസിക്കില്ല. ഇനി നിങ്ങൾ നിരപരാധിയാണെന്ന് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ അവളെ കണ്ടെത്തി ആ അച്ഛന്റെ അമ്മയുടെ മുന്നിൽ എത്തിക്കണം. അതുവരെ അവൾ ഈ വീട്ടിലുണ്ടെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കൂ. എന്തായാലും താൻ അവളുടെ തല അടിച്ചു പൊട്ടിച്ചത് ശരിയായില്ല. സത്യം പറഞ്ഞ കൊലപാതക ശ്രമത്തിന് തന്റെ പേരിൽ കേസെടുക്കേണ്ടതാ. പിന്നെ അവള് പരാതിയും കൊണ്ട് വരാത്തത് തന്റെ ഭാഗ്യം. താഴാവുന്നതിന്റെ പരമാവധി താഴ്ന്നു നിൽക്കുക ഞാൻ. പിന്നെയും എന്നെ ചവിട്ടി അരയ്ക്കാൻ ശ്രമിച്ച ഞാൻ എന്തു ചെയ്യും സാറേ? മനുഷ്യന്റെ നിയന്ത്രണം വിട്ടു പോവില്ലേ? അതിലൊരു കള്ളത്തരം ഉണ്ടല്ലോ വിജയ. അയ്യോ, എന്ത് കള്ളത്തരം? താൻ ജയിലിൽ കടന്നിട്ട് പോലും താൻ അവളോട് ഇതിനു മുൻപ് ഇങ്ങനെ പെരുമാറിയിട്ടില്ല. ഇതിപ്പോ പെട്ടെന്ന് കൊല്ലാൻ തക്കവണ്ണം പുതിയ എന്ത് കാര്യമാ ഉണ്ടായ പറയടോ. കാരണമുണ്ട് സാറേ, ഇതുവരെ ഇല്ലാത്ത ഒരു കാരണമുണ്ട്. പക്ഷേ അതിപ്പോ സാറിനോട് പറയാൻ എനിക്ക് പറ്റില്ല. അത്രയ്ക്ക് വലിയൊരു കാരണമുണ്ടെങ്കിൽ അതിനെ താൻ ഭയക്കുന്നു എന്നാണ് അതിനർത്ഥം. പറയടോ, തന്നെ ഇത്ര മാത്രം ഭയപ്പെടുത്തുന്ന ആ രഹസ്യം എന്താ? എടോ, എന്തായാലും അത് പരിഹരിക്കാൻ ഞാൻ തന്റെ കൂടെ നിൽക്കാവിടോ. താൻ എന്നോട് സത്യം പറയണം. ഇല്ല സാറേ, അത് പറയാൻ ഇപ്പൊ സമയമായിട്ടില്ല. പക്ഷേ സാറിന്റെ സഹായം വേണ്ടി വന്ന തീർച്ചയായും ഞാനത് പറയും. എടാ പരമ മാറി, ഇതാര്? സാക്ഷാൽ കുടമ്പൻ പിള്ളെ, നീ പോണ. എടാ, നിന്നോടൊക്കെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ കുടുംബത്തിന് നീ ആരെ ഉപദ്രവിക്കാൻ നിൽക്കല്ലേ എന്ന്. വിജയ, നീ എന്തിനാടാ ആ പാവത്തിന്റെ തലതല്ലി പൊട്ടിച്ചത്? അമ്മാവ, അവളെ തല്ലാനും കൊല്ലാനും ഒക്കെ ഉള്ള അവകാശം എനിക്കുണ്ട്. എന്റെ പിന്നാലെ ഇനിയും വന്ന ഞാനത് ചെയ്യും. അവൾ എന്നെ നശിപ്പിക്കാൻ തീരുമാനിച്ചാ പിന്നെ അവളെ കൊല്ലാതെ ഞാൻ എന്ത് ചെയ്യും? അതാണ്, ഇപ്പൊ അവളുടെ തലയെ പൊട്ടിയുള്ളൂ, ഇനി അവളുടെ തല തന്നെ ഞാൻ വെട്ടിയെടുക്കും. എടാ എരപ്പാളി, ഒരു പാവം പെണ്ണിന്റെ തല തല്ലി പൊട്ടിച്ചിട്ട് നിന്ന് വീരവാദം പറയുന്നോടാ? അടിച്ചു കൊന്നുകളയും നിന്നെ ഞാൻ. പൊന്നക്കളവ തന്നെ ഞാൻ. നീ എന്നെ ഞൊട്ടും. എടാ വിജയ,
നിനക്ക് രണ്ടെണ്ണം തരാനുള്ള കൈകരുത്ത് ഈ അമ്മാവന് ഇപ്പോഴും ബാക്കിയുണ്ട്. അത് മറക്കണ്ട. ഇത് നിനക്കും കൂടിയുള്ള മുന്നറിയിപ്പാ. ഇവന്റെ കൂടെ കൂടി ഇനി അവരെ ദ്രോഹിക്കാൻ ഇറങ്ങിയാലുണ്ടല്ലോ നിന്റെ പോലീസ് തൊപ്പി പിന്നെ കാണത്തില്ല. മനസ്സിലാവടാ? അച്ഛാ, അച്ഛൻ ഇപ്പോ എന്നെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അച്ഛനെ ഒന്നും തിരിച്ചു പറയത്തില്ല. അച്ഛൻ എന്നെ തല്ലിയാലും ഞാൻ ഒന്നും പറയത്തില്ല. രണ്ട് കൈയും കെട്ടിട്ട് ഇങ്ങനെ മിണ്ടാതെ അങ്ങ് നിൽക്കും. അതെന്തുകൊണ്ടാന്നറിയാവോ? 2 കോടിയുടെ മുതലാ അച്ഛന്റെ കയ്യിലിരിക്കുന്നെ. അത് കണ്ടിട്ട് നീ അധികം മനപ്പായസം ഉണ്ണണ്ട. അതെന്ത് ചെയ്യണമെന്നും ആർക്ക് കൊടുക്കണമെന്നും എനിക്ക് നല്ലതുപോലെ അറിയാം. വേണ്ടി വന്നാൽ അത് ഞാൻ വരതിക്ക് മോനു എഴുതി കൊടുക്കും. പക്ഷേ അത് നിന്നെ അവള് ഡിവോഴ്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഉണ്ടാവൂ. ഞാൻ അവസാനമായിട്ട് പറയുക, ഇനി അവളുടെ ദേഹത്ത് നീ കൈ വെച്ചാൽ നിന്റെ ഈ കൈ കാണത്തില്ല. കേട്ടോടാ? അയ്യോ, പേടിപ്പിക്കല്ലേ അമ്മാവ. ഈ കിളവൻ നമ്മള് വിചാരിച്ച വഴിയെ വരത്തില്ലല്ലോടാ. സാറേ, അമ്മാവന് സിദ്ധി കൂടാനുള്ള സമയമാണ്. നീ എന്തുവാടാ ഈ പറയുന്ന? എന്റെ അച്ഛനെ കൊല്ലാനോ? ഏയ്, അതൊന്നും ഞാൻ ചെയ്തില്ല. ആ ദുഷ്ടത്തരം ചെയ്യാൻ ഈ സുഗുണവാളിനെ കൊണ്ട് പറ്റത്തില്ല. അങ്ങേരെന്റെ അച്ഛനാടാ. എന്നാ പിന്നെ ഞാൻ ചെയ്യട്ടെ. എടോ ദുഷ്ട, നീ എന്തുവാടാ ഈ പറയുന്നത്? പക്ഷെ ഒരു കാര്യം നീ എനിക്ക് ഉറപ്പ് തരണം. എന്താ സാറേ? എന്റെ അച്ഛനെ വേദനിപ്പിക്കാതെ കൊല്ലൂടാ നീ. അതൊക്കെ ഞാൻ ഏറ്റു എന്റെ സാറേ. പാവ അമ്മാവൻ. ആരെ ഈ സമയത്ത്? ഹലോ, എന്താ സുഗുണൻ സാറേ, സുഖമല്ലേ? ആരാ? ആരെ കൊല്ലാനാ സാറേ ഈ കള്ളുകൂടി സെറ്റപ്പ്? സ്വന്തം അച്ഛനെയാണോ? നീ ആരാടാ? ആരാടാ നീ? ഈ ശബ്ദം സാറ് മറന്നോ? ഇത് ഞാനാ സാറേ, നൗഫൽ. നൗഫലോ? ശബ്ദം കേട്ടപ്പോ ഇത്രയ്ക്ക് ഞെട്ടിയെങ്കില് ഞാൻ നേരിട്ട് വന്നാലോ? വരും സാറേ, ഞാൻ നേരിട്ട് വരും. ഹലോ, ലേഖയോട് നീ കള്ളം പറഞ്ഞെന്നോ? എന്ത് കള്ളം? ഈ വീടും സ്ഥലവും അവന്റെ പേരിൽ എഴുതി കൊടുക്കാഞ്ഞിട്ടല്ലേ അവൻ നിന്നെ കൊല്ലാൻ നോക്കിയത്? അല്ല എഴുതി, അയാൾ എന്നോട് ഇത് എഴുതി കൊടുക്കാൻ ഒരിക്കലും ആവശ്യപ്പെട്ടു എന്നുള്ളത് നേരാ. പക്ഷെ ഇതതിനല്ല. പിന്നെ അവൻ എന്തിനാ ഇത് നിന്നോട് ചെയ്തേ? നമ്മൾ എമിലിയുടെ വീട് അന്വേഷിച്ചു പോയില്ലേ? അതെ, അതിന് അയാൾ അതും പറഞ്ഞ് എന്നെ അടിച്ചത്. എമിലിയുടെ വീട്ടിൽ പോയതിന് അവനെന്തിനാ നിന്നെ അടിക്കുന്നെ? അതിനകത്ത് എന്തോ ഒരു ദുരൂഹതയുണ്ടല്ലോ വരുടെ. എനിക്കും ആ സംശയമുണ്ടായിട്ടെത്തി. അയാൾ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാവാത്ത. അങ്ങനെയാണെങ്കിൽ വിജയൻ അവരുമായിട്ട് എന്തെങ്കിലും ബന്ധം കാണുമല്ലോ. എട്ടത്തി, അയാളുടെ ഈ പെരുമാറ്റത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. ഇതുവരെ ഇല്ലാത്തൊരു ഭാവമായിരുന്നു അയാൾക്ക്. നമ്മളറിയാത്ത മറ്റെന്തോ ഇതിന് പിന്നിലുണ്ടോന്നാണ് എന്റെ സംശയം. ഇനി എമിലിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രഹസ്യം വിജയൻ അറിയുമായിരിക്കും. അതെന്താമ്മേ? സന്ധ്യക്ക് പൂമുഖത്തൊരു തിരി കത്തിക്കുന്നത് വീടിന്റെ ഐശ്വര്യത്തിന് നല്ലതല്ലേ? ഇത് വേണ്ടിയിരുന്നില്ല മോള്. അവന് ഇഷ്ടമല്ല ഇവിടെ ഇങ്ങനെ വിളക്ക് കത്തിച്ചു വെക്കുന്നത്. ആർക്ക്? സിദ്ധുവിനോ? അതെ, അവനത് കാണുന്നത് ദേഷ്യവാ. അതെന്താ അങ്ങനെ? അത് ചെറുപ്പത്തിലേ ഉള്ളൊരു ശീലമാ.
എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാ മോളെ ഞാൻ പറഞ്ഞത്, ഇതങ്ങ് അകത്തോണ്ടി വെക്ക, ഇത് കണ്ടാ പിന്നെ അത് മതി. എന്തായാലും ഇന്നത് ഇവിടെ ഇരിക്കട്ടെ, എന്ത് പറ്റുമെന്ന് നോക്കാലോ. ഇനി ഇതിവിടെ കത്തിച്ചു വെക്കരുത്, ഇതൊക്കെ അങ്ങ് പൂജാമുറിയിൽ മതി. എല്ലാ കാലത്തും ഇരുട്ടിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ. ഒരു ദിവസം എല്ലാവരും വെളിച്ചത്ത് വന്നല്ലേ പറ്റൂ. മോളെ, മോള് വിഷമിക്കണ്ട, അവന്റെ മനസ്സ് മാറാൻ പ്രാർത്ഥിക്കാം, അത്രയും നമുക്ക് ചെയ്യാൻ പറ്റൂ. മോളുവ, ഹലോ മോനെ. അച്ഛനാ? അച്ഛാ, ഞാനെന്താ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചതാ. അതെന്തായാലും നന്നായി, അതുകൊണ്ടിപ്പോ കാര്യം പറയാൻ പറ്റിയല്ലോ. എന്താച്ചാ? നിങ്ങൾ രണ്ടുപേരും കൂടെ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? അതിപ്പോ എപ്പോ വേണമെങ്കിലും വരാലോ. എന്നാ പിന്നെ നാളെ തന്നെ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് പോരെ. അയ്യോ, നാളെയോ? അത് ഇനി ഒരൊഴിവൊഴിവും പറയണ്ട. ഞാൻ പറയുന്ന കേക്ക്, മോൻ അരുന്ധതിയും കൂട്ടി നാളെ തന്നെ ഇങ്ങ് വാ. ശരി അച്ഛാ, ഞങ്ങൾ വരാം. ആ, എന്ന് വയ്ക്കട്ടെ. ഹലോ, ഹലോ. ഹലോ, ആരാ? ഹലോ, അറിയില്ല, ഒന്ന് രണ്ട് തവണ വിളിച്ചു, എടുത്ത് ഹലോ എന്ന് പറഞ്ഞപ്പോഴേക്കും കട്ടായി. തിരിച്ചു വിളിച്ചപ്പോ ഫോൺ സ്വിച്ച് ഓഫ്. നോക്കട്ടെ, ഇത് പരിചയമുള്ള നമ്പർ അല്ലല്ലോ. ഇനി നമ്പർ പോലും തെറ്റി വിളിച്ചതായിരിക്കും, താനാ ടൗലിംഗ് തന്നെ. ഹലോ, ഹലോ, ആരാ? അഡ്വക്കേറ്റ് ശ്രീലേഖയാണോ? അതെ, ആരാ വിളിക്കുന്നത്? നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് കരുതിയാ മതി. ആളിന് പേരില്ലേ? അത് തൽക്കാലം നിങ്ങൾ അറിയില്ല, എനിക്ക് പറയാനുള്ളത് മാത്രം കേട്ടാ മതി. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നു എന്ന് കരുതിയാ മതി. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളിപ്പോ ചെന്നപ്പെട്ടിരിക്കുന്നത് ഒരു വലിയ അപകടത്തിലാണ്, നിങ്ങൾ സൂക്ഷിക്കണം. അതെ, സൂക്ഷിക്കണോ വേണ്ടോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. വലിച്ചു നീട്ടാതെ കാര്യം പറയൂ മിസ്റ്റർ. നിങ്ങളിപ്പോ ഏറ്റെടുത്തിരിക്കുന്ന കേസില്ലേ, എമിലിയുടെ മിസ്സിംഗ് കേസ്? അതെ, അതിനെന്താ? ആ കേസിന് പിന്നാലെ പോകുന്നത് നിങ്ങളുടെ ജീവൻ ആപത്താണ്, മനസ്സിലായോ? ഇല്ലെങ്കിലോ? വക്കീലെ, ചെന്നപ്പെട്ടിരിക്കുന്ന അപകടത്തിന്റെ വലിപ്പം അറിയാതെയാ നിങ്ങൾ സംസാരിക്കുന്നത്. ഭീഷണിയാണോ? ഭീഷണിയല്ല, ഇതൊരു മുന്നറിയിപ്പാണ്, മരണം വരുന്നതിന് മുമ്പുള്ള മുന്നറിയിപ്പ്. നിർത്തണം, താൻ ആരാടോ? നേരിട്ട് വരാൻ ധൈര്യമില്ലാത്ത ഭീരുക്കള ഇങ്ങനെ മറിഞ്ഞിരുന്ന് ഭീഷണിപ്പെടുത്തുന്നു, വെച്ചിട്ട് പോടോ. പിന്നെ ഒരു ഭീഷണി, ഇതിലൊന്നും ലേഖ വീഴത്തില്ല. എന്താടോ ഭീഷണിയാ? എന്തിന്? പീറ്ററേട്ടന്റെ മോളുടെ കേസ് ഏറ്റെടുത്ത കൊല്ലുവന്ന ഭീഷണി. ഇതൊക്കെ ചുമ്മാതെ ജയട്ടാ,
പക്ഷേ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമായി. എന്ത് കാര്യം? എമിലിയുടെ തിരോധാനത്തിന് പിന്നിൽ മറ്റാരോ ഉണ്ട്. ചേട്ടാ, ഈ കേസ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സീരിയസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എമിലിയെ കാണാതായതിനു പിന്നിൽ ആർക്കും അറിയാത്ത എന്തോ ഒരു രഹസ്യമുണ്ട് ചേട്ടാ. ഒരുപക്ഷേ എന്താടോ, എമിലി ഇപ്പോ ജീവനോടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചേട്ടാ. ചുമ്മാ വിഡ്ഢിത്തം പറയല്ലേ? വിഡ്ഢിത്തം അല്ല ചേട്ടാ. ഒരു കേസ് പഠിച്ചു തുടങ്ങുമ്പോ തന്നെ വക്കീലിന്റെ മനസ്സിൽ ഒരു ചിത്രം തെളിഞ്ഞു വരും. അതിലെ ഒരുപാട് ചതുര കള്ളികളിലൊന്നിൽ സത്യം ഒളിഞ്ഞിരിക്കുന്നത് അയാൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതിലേക്ക് വഴിതെളിക്കുന്ന സൂചനകൾ അയാൾക്ക് പിന്നാലെ വരികയും ചെയ്യും. അത്തരമൊരു സൂചന ഇപ്പൊ വന്ന ഈ ഫോൺ കോൾ ഇതൊരു നല്ല സൂചന അല്ല ചേട്ടാ. എനിക്കുറപ്പാ എമിലിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അരുന്ധതി, ഞാൻ കരുതി താൻ ഉറങ്ങിക്കാണുന്നു. തനിക്ക് വിഷമായോ? എന്തിന്? അല്ല, ആ വിളക്കണച്ചതുകൊണ്ട്. അതുകൊണ്ടെന്താ? ഇത് നിങ്ങളുടെ വീടാ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്ത് കാര്യവും ഇവിടെ ആര് ചെയ്താലും നിങ്ങൾക്കത് എതിർക്കാം. ക്ഷമിക്കണം, എന്റെ അപ്പോഴത്തെ ഒരു മോഡിന് അങ്ങനെ പറ്റിപ്പോയി. വേണ്ട സിദ്ധാർത്ഥ, ഇനി അതിനെക്കുറിച്ച് തർക്കിക്കാൻ ഞാനില്ല. നമ്മുടെ കരാറുകാലം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോകും. അല്ലാതെ എനിക്കിവിടെ എന്തെങ്കിലും അധികാരം ഉണ്ടെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷെ ഒരു വീടിന്റെ ഐശ്വര്യം സന്ധ്യയ്ക്ക് പൂമുഖത്ത് നമ്മൾ കൊളുത്തി വെക്കുന്ന ഒരു നിലവിളക്കിന്റെ പ്രകാശത്തിലുണ്ട്. അത് പിന്നെ എനിക്ക് പണ്ടേ അത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു വീട്ടിൽ താമസിക്കുന്ന സ്ത്രീയുടെ കടമയാ ആ വീടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ഒരു തിരി തെളിയിക്കുന്നത്. അതിനവൾക്ക് അത് സ്വന്തം വീടാവണമെന്നൊന്നുമില്ല, ഇരുട്ടിനെ അകറ്റുവാനാണ് വെളിച്ചം. സിദ്ധാർത്ഥന് വെളിച്ചത്തെ ഭയമാണ്. ഏയ്, എനിക്ക് ഭയമൊന്നുമില്ല, പക്ഷേ എന്തോ എനിക്കത് ഇഷ്ടമല്ല. എനിക്കിപ്പോ ഒന്നും മനസ്സിലായി. എന്ത്? നിങ്ങൾക്കരികിൽ നിന്ന് എമിലി ഒളിച്ചോടി പോയത് എന്തുകൊണ്ടാണെന്ന്. അരുന്ധതി, നമുക്ക് ആ വിഷയം വിടാം. നമ്മൾ തമ്മിൽ ഇപ്പൊ ഒരു നല്ല സൗഹൃദമുണ്ട്. അനാവശ്യ കാര്യങ്ങൾ സംസാരിച്ച് അതില്ലാതാക്കരുത്. എമിലിയുടെ വിഷയം ഒരിക്കലും അരുന്ധതിയെ ബാധിക്കുന്നതല്ല, അതെന്റെ സ്വകാര്യതയാണ്. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. പിന്നെ? അത് സിദ്ധാർത്ഥന്റെ ജീവിതത്തിലെ ദുരൂഹതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റാരുടെയൊക്കെയോ സങ്കടം കൂടിയല്ലേ നിങ്ങളുടെ ഈ സ്വകാര്യത. അരുന്ധതി എന്തിനാ എന്റെ പാസ്റ്റിന് പിന്നാലെ പോകുന്നത്? അതിനുള്ള ഉത്തരം പറയാറായിട്ടില്ല. ഒന്നും ഞാൻ പറയാം, അന്ന് നിങ്ങളുടെ വണ്ടിയുടെ മുന്നിലേക്ക് ഞാൻ ഓടി വന്ന് വീണതല്ല. പിന്നെ? എന്റെ മുൻപിലേക്ക് ദൈവം നിങ്ങളെ എത്തിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്റെ പൊന്നരുന്ധതി, താൻ ഇങ്ങനെ വേണ്ടാത്തതൊന്നും ചിന്തിച്ചു കൂട്ടല്ലേ. ഇനിമേലിൽ താൻ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തരുതെന്ന് ഞാൻ പറയില്ല, പോരെ. താൻ രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ എപ്പോ വേണമെങ്കിലും കത്തിച്ചോ, എനിക്ക് ഒരു എതിർപ്പുമില്ല. അപ്പോ സ്വന്തം തീരുമാനം മാറ്റാനും സിദ്ധാർത്ഥൻ അറിയാം. സാരല്ല, ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് നിങ്ങളെ അടിമുടി ഞാൻ മാറ്റിയിരിക്കും. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലേ? പറയാം. ഞാൻ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോഴുണ്ടായിരുന്ന സിദ്ധാർത്ഥനല്ല ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ ഈ വീട്ടിലുണ്ടാവുന്നത്. ഒരു നല്ല സുഹൃത്തെന്ന നിലയിൽ അത്രയെങ്കിലും ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ടെന്ന എന്റെ വിശ്വാസം. എന്താ ഇല്ലേ? ഞാനത് നിഷേധിക്കുന്നില്ല, പോരെ. പക്ഷേ തന്റെ പ്രവൃത്തികൾ എന്നെ ദ്രോഹിക്കുന്നതാവരുത്, എനിക്കത്രയോ. ആ, അതൊക്കെ പോട്ടെ. ഞാനിപ്പോ തന്റെ അടുത്ത് വന്നത് വേറൊരു കാര്യം പറയാനാ. നാളെ രാവിലെ ഞാറയ്ക്കലൊക്കെ ഒന്ന് പോകണം. എന്തിന്? വിരുന്നിന്. എന്താ അങ്ങനെ ഒരു ചടങ്ങില്ലേ? മരുമകനോടും മകളെയും കൂട്ടി വിരുന്നിന് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നു തന്റെ അച്ഛൻ. പോകണ്ടേ? ചെല്ലാന്ന് ഞാൻ വാക്കുകൊടുത്തു. പോകാം. അഭിനയമാണെന്ന് അവർക്ക് തോന്നരുതല്ലോ. അപ്പൊ
പോ, രാവിലെ റെഡി ആയിക്കോ. ഗുഡ് നൈറ്റ്. Hey, hey.